അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രധാന രീതിയെ, അദ്ദേഹം കയ്യിൽ കെട്ടിയ ചരടുകളെ, അദ്ദേഹത്തിന്റെ ജീൻസിന്റെ ഒരു ഭാഗത്ത് ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഭാഗം പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ അതേപോലെ ഇങ്ങനെ അതേ രീതിയിൽ അന്ധ അനുകരണങ്ങൾ സിനിമാ സ്റ്റാറുകളും അതേപോലെ തന്നെ സീരിയൽ നടീ നടന്മാരും സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക, അവരും അവരെ ആളുകളോട് പെരുമാറുന്നത് പോലെ പെരുമാറുക, അവരുടെ ജീവിത രീതി അന്ധമായി അനുകരിക്കുക, ഇങ്ങനെയെല്ലാം ഇതിനെല്ലാം പ്രോത്സാഹനം ആപ്പിമ്മേ ആയി അവൻ്റെ അനുകരണം നന്നായിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല മാനെ, ഉഷാറായിട്ടുണ്ട്, എനിക്ക് ഭാവിയുണ്ട്. ഇങ്ങനെ ഭാവി ആശംസിക്കുന്ന രക്ഷിതാക്കൾ മറ്റൊരു വശത്ത്, പ്രോത്സാഹനം നൽകുന്ന ടീച്ചേഴ്സ് മറ്റൊരു വശത്ത്, സ്വാഭാവികമായും ഇത്തരം അനുകരണങ്ങൾ നാശത്തിന് കാരണമായി തീരുകയോ. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി ഇക്കാര്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ സിനിമാ നടീ നടന്മാർക്ക് വേണ്ടി അമ്പലങ്ങൾ പണിയുന്ന ആ വിശ്വാസരംഗത്തെ അധപ്പതനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തമിഴ്നാട് ജില്ല. മനസ്സിലാക്കണം, മുമ്പ് ഒരു നടി ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി അമ്പലം പണിതുകൊണ്ടാണ് അവരോടുള്ള ആദരവും ആരാധനയും പ്രകടിപ്പിച്ചത് കേരളത്തിലുള്ള സിനിമാ ഭ്രാന്ത് തലക്ക് പിടിച്ച ആളുകൾ. ഇങ്ങനെയെല്ലാം നമ്മൾ കാണുന്നു, സിനിമാ സ്റ്റാറുകൾ മരണപ്പെടുമ്പോൾ ജീവനൊടുക്കി എത്രയെത്ര ആളുകൾ, MGRഉം ശിവാജിയും മരണപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്ത ആളുകൾ, പ്രേമനസീർ മരണപ്പെട്ടപ്പോൾ എല്ലാ രീതിയിലുള്ള മാനസികമായ അവസ്ഥ തെറ്റി മെന്റലായ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു കേരളക്കരയിൽ. അതെ, കേരളത്തിന്റെ നിത്യയൗവന നായകന്റെ വിടവാങ്ങൽ കേരളത്തിലെ മക്കളും പേരക്കുട്ടികളുമായ സ്ത്രീകൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പോലും മനസ്സിലാക്കണം നമ്മൾ. അത്രമാത്രം ഇത് വല്ലാതെ സ്വാധീനിക്കുന്നു സ്ത്രീകളെയും പുരുഷന്മാരുടെയും ഹൃദയങ്ങളിൽ. രണ്ട് വ്യത്യസ്ത സ്റ്റാറുകളുടെ ഫാൻസുകൾ തമ്മിൽ കച്ചറ, എന്നിട്ട് കൊലപാതകം നടക്കുന്നു, ചാനലുകൾ മാറ്റണോ മാറ്റണ്ടേ എന്നുള്ള പ്രശ്നത്തിൽ ജ്യേഷ്ഠത്തിയും അനുജത്തിയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഒരുത്തിക്ക് ഒരു ചാനൽ വേണം, മറ്റൊരുത്തിക്ക് വേറെ ചാനൽ വേണം. കേരളത്തിലുണ്ടായി, ഏതേ കേരളത്തിലൊരു പത്രം അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ വിഷയം കൊടുത്തു, അനിയത്തിക്ക് ഉറക്ക ഗുളിയെ കൊടുത്തു, മൂന്ന് നാല് ഉറക്ക ഗുളി കിട്ടിട്ടും അനിയത്തി ഉറങ്ങണില്ല, അവസാനം എന്ത് ചെയ്തു, ഉറങ്ങാത്തത് കൊണ്ട് കത്തിയെടുത്തു കുത്തിക്കൊന്നു, എന്നിട്ട് സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചു, പക്ഷേ ജ്യേഷ്ഠത്തി മരിച്ചില്ല. ഇന്ന് ജയിലറക്കുള്ളിലാണ്, ചാനൽ പ്രശ്നത്തിന്റെ പേരിൽ തന്റെ രക്തത്തെ സ്വന്തം സഹോദരിയെ കുത്തിക്കൊല്ലുവാൻ മാത്രം മനസ്സുകൾ നികൃഷ്ടമായി കൊണ്ടിരിക്കുന്ന രംഗം. ചെറിയ കുട്ടികൾക്കിടയിലും ഈ ചാനൽ പ്രശ്നം ഉണ്ടാവലുണ്ട്, കയ്യിൽ കിട്ടിയെടുത്തിട്ട് അവൻ കൊടുക്കലുണ്ട്, അപ്പോഴും ആ പോട്ടെട്ടോ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മക്കൾ ഇടപെടാൻ കഴിയണം അവിടെ വിഷയങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഗൗരവമായി വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല സീരിയലുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥ ഇന്ന് വല്ലാത്തതാണ്. കാരണം സീരിയലിൽ ഒരു ഭാര്യ എങ്ങനെയാണോ അതേപോലുള്ള ഭാര്യയാകാൻ ശ്രമിക്കുന്നു, സീരിയലിലെ ഭർത്താവ് എങ്ങനെയാണോ അതേപോലുള്ള ഭർത്താവ് ആകണം തന്റെ ഭർത്താവ് എന്ന് ശഠിക്കുന്നു, സീരിയലിൽ ആ നടിയുടെ ഭർത്താവിന് എന്തെല്ലാം പോരായ്മകളുണ്ടോ അത് ഇദ്ദേഹത്തിലുണ്ടോ എന്ന് ചുഴിഞ്ഞന്വേഷിക്കുന്നു, തന്റെ ഭർത്താവിന് മറ്റൊരു അവിഹിത ബന്ധമുണ്ടെന്നുള്ള സംശയത്തോടുകൂടി സീരിയൽ നടി നോക്കിക്കാണുമ്പോൾ അതേ സംശയം ഇവിടെയും അപ്ലൈ ചെയ്യുന്നു. എന്തിനേറെ സ്വന്തം ഭർത്താവിന്റെ വിഷയത്തിൽ സംശയം, ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവിന്റെ സംശയം, അമ്മായിയമ്മയെ എങ്ങനെ പോര് നടത്തണം, അമ്മായിയമ്മയുടെ പോര് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് സീരിയലിൽ കണ്ടിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നു, മരുമകൾ എങ്ങനെ പോരെടുക്കണമെന്ന് സീരിയൽ കണ്ട അമ്മായിയമ്മ സ്വന്തം വീട്ടിൽ അപ്ലൈ ചെയ്യുന്നു, എന്തിനേറെ മരണമാസന്നമായി കിടക്കുന്ന വീട്ടിലുള്ള പ്രായാധിക്യം ബാധിച്ച ഒരാൾക്ക് അവസാനം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ട് പോലും സീരിയലുകൾ കണ്ടുകൊണ്ടിരുന്ന വീട്ടിലെ സ്ത്രീകൾ നൽകാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പടഞ്ഞു മരിച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു. എങ്ങോട്ട് പോകുന്നു സമൂഹം, എങ്ങോട്ട് പോകുന്നു ലോകം? ഹയ്യാലസ്വല നമസ്കാരത്തിലേക്ക് വരണം, ഹയ്യാലൽഫല എന്ന വിളി കേൾക്കുമ്പോൾ രണ്ടരക്ക് സീരിയൽ മുന്നിൽ ദൂരദർശന്റെ മുന്നിൽ ഇരുന്ന നമ്മുടെ സ്ത്രീകൾ, അതെ സുബഹിൻ അസറിന്റെ ബാങ്കുകൾക്ക് നിസ്കരിക്കാൻ പോകണില്ല, നമസ്കാരമില്ല, ദുഹർ നിസ്കരിച്ചാൽ നിസ്കരിച്ചു, ഭക്ഷണം കഴിച്ച് ഇതിന്റെ മുന്നിൽ മണിക്കൂറുകളോളം, അരമണിക്കൂർ ഒരു സീരിയൽ, അതിടയിൽ വെച്ചിട്ട് ഇങ്ങനെ ആകെ കൂടെ പ്രയാസപ്പെടുത്തി നിർത്തുമ്പോൾ അതിനെക്കുറിച്ച് ഇവർ തന്നെ സംവിധായകരാകുന്നു, ഇവർ തന്നെ കഥയുടെ തിരക്കഥാകൃത്തുകളാകുന്നു. അവൾ അങ്ങനെ ചെയ്യും, ഒടുവിൽ അവൾ ആത്മഹത്യയായിരിക്കും അവളുടെ ഫലം. അവൻ എന്ത് ചെയ്യും, അവൾ എന്ത് ചെയ്യും എന്നുള്ള ഭയങ്കര ടെൻഷനിൽ എത്രത്തോളം എന്നാൽ ഇത് കണ്ട് കരയുക. നമ്മുടെ വീട്ടിലെ വല്ലുപ്പ വല്ലുമ്മ ഈ പെൺകുട്ടികൾ സ്ത്രീകൾ ഇവരൊക്കെ കൂടെ ഇത് കണ്ട് കരയുക. നമ്മളിങ്ങനെ പൈസ അയച്ചു കൊടുക്കുക, ആ പൈസ ഇങ്ങനെ കിട്ടുക, എന്നിട്ട് അനാവശ്യമായി ടീവിന്റെ മുന്നിൽ മണിക്കൂറുകൾ ചെലവഴിക്കുക. നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ വന്നിട്ട് നെഞ്ചത്ത് തക്ബീർ കിട്ടുമ്പോൾ പടച്ചോനെ ഉളങ്ങാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവോ എന്നുള്ള ടെൻഷൻ. കറണ്ട് പോയാൽ എത്രത്തോളം എന്നാൽ ഫോൺ വിളിച്ച് ചോദിക്കുക കറണ്ട് ഉള്ള വീട്ടിലേക്ക് എന്താ സംഭവിച്ചതിന്റെ ബാക്കി എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത ഹരം. ഇങ്ങനെ ഒരു ഹരം പിടിപ്പിച്ചൊരവസ്ഥയിലേക്ക് ഇന്നിന്റെ സമൂഹത്തെ കൊണ്ടുവരാൻ സീരിയലുകൾക്ക് കഴിഞ്ഞ്, ചില സീരിയലുകളൊക്കെ അങ്ങനെ ലോകാവസാനം വരെ പോണ പോക്കാ പോണ്, 500-600 എപ്പിസോഡുകൾ പിന്നിട്ട് ഇനിയും തുടരുന്നു. സ്ത്രീ പരമ്പര എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ആവേശം കൊള്ളുകയാണ്, എങ്ങോട്ടാണ് ഇത് പോണത്? ഇതെല്ലാം സ്വന്തം കുടുംബത്തിൽ സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തുമാത്രം ദുരന്തത്തിനും
ദുരവ്യാപകമായ പ്രശ്നങ്ങൾക്ക് നമ്മുടെ കുടുംബം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഗൗരവമാണ് നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ അത് എന്ത് കാണാനാണ് നമ്മുടെ ഭാര്യയും മക്കളും അതേപോലെ തന്നെ കുടുംബവും ഉപയോഗിക്കുന്നത്, അവരെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരെന്ത് കാണണം എന്ത് കാണരുതെന്ന് കൃത്യമായി നിർദ്ദേശം നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും, മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും സ്ത്രീകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഏത് സീരിയലാകട്ടെ, കരയാത്ത സീരിയലില്ല, ടെൻഷൻ എടുപ്പിക്കാത്ത സീരിയലുകളില്ല, ആത്മഹത്യ ഇല്ലാത്ത സീരിയലുകളില്ല, പ്രേമമില്ലാത്ത സീരിയലുകളില്ല, അവിഹിത ബന്ധങ്ങളില്ലാത്ത സീരിയലുകളില്ല. എന്തിനേറെ കേരളത്തിൽ നിന്ന് കാനഡയിലേക്ക് പോയ ഒരു കുടുംബം വർഷങ്ങളോളം അവിടെ താമസിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ കാനഡയിൽ നിന്ന് കല്യാണം കഴിക്കരുത്, നാട്ടിൽ നീ പോകാൻ കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഇവിടെ വന്നു, മകൾ ഇവിടെ വന്ന് ഒരു അഞ്ചാറ് മാസം ജീവിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു, ക്രിസ്ത്യൻ കുടുംബമാണ്, ഞാൻ കഴിക്കൂല ഇവിടെ നിന്ന്. എന്താ അവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവരെ സ്വീകരിക്കുക, ഇഷ്ടമുള്ളവരായിട്ട് പോവുക, മറ്റൊരാളായിട്ട് ബന്ധമുണ്ട് അങ്ങോട്ട് പോവാ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവാ. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ സംശയരോഗം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗ്യാസാണ് പൊട്ടണത്, എന്റെ ജീവനിൽ എനിക്ക് കൊതിയേണ്ടത് കൊണ്ട് ഞാൻ ഇവിടെ പോകാൻ കഴിക്കില്ല, ഇവിടെ സംശയരോഗം പ്രശ്നമാണ്, ഞാൻ കാനഡയിൽ തന്നെ പോയിക്കോട്ടെ എന്ന് പറയുന്ന സംസ്കാരം എങ്ങോട്ട് പോകുന്നു? ഇതെല്ലാം കാരണം ടി വി തുറന്നാൽ ഈ സംശയരോഗങ്ങളുടെ മാലപ്പടക്കങ്ങളാണ്. ആ സംശയരോഗം എന്ന് കുടുംബജീവിതത്തിൽ വന്നാൽ ആ കുടുംബം തകർന്ന് തരിപ്പണായി തീരും. എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്, ഇന്ന് തകരുന്നതിൻ്റെ വക്കിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഗൗരവമായി ഈ വിഷയത്തെ നമ്മൾ കാണാനുണ്ട്. എത്രത്തോളം എന്ന നിസ്കാരമില്ല, ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവന് നാശം, അല്ലദീനഹും മനസ്സിലാക്കി ഹിംസാവും, യാതൊരു ശ്രദ്ധയില്ല നിസ്കരിക്കുമ്പോൾ. അതെ, നിസ്കാരത്തെക്കുറിച്ച് ബോധമില്ല, കൃത്യമായി നിർവഹിക്കുന്നില്ല, ആർക്കോ വേണ്ടി നമസ്കരിക്കുന്നു, ആരെങ്കിലും വിളിച്ച് ചോദിച്ചാലോ കണ്ടാലോ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ മുഴുവൻ ചിന്തയും ഇത്തരം ആശയങ്ങളിലൂടെ. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, വായനാശീലം നശിച്ചുകൊണ്ടിരിക്കുക. മുമ്പൊക്കെ നമ്മുടെ വീടുകളിൽ മഹരിബായി കഴിഞ്ഞാൽ നമ്മുടെ വല്യപ്പയും വല്യമ്മയൊക്കെ എന്താ പറയല്, നിസ്കരിച്ചു വന്നു കഴിഞ്ഞാൽ ഖുറാൻ കുറച്ച് ഓത്, അല്ലെങ്കിൽ സുബിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് ഓതിക്കൂടെ ഖുറാൻ എന്നൊക്കെ പറയലുണ്ട്. ഇന്ന് പരിപാടിയില്ല. വീട്ടിൽ ഖുർആൻ ഓതുന്ന ഒരു രീതിയെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ റവാത്തിബ് നിസ്കരിക്കുന്ന ഒരു സമ്പ്രദായം മുമ്പ് നമ്മൾ ശീലിച്ചിരുന്നു, ഇപ്പൊ ഇല്ല. നിസ്കരിക്കാൻ സമയമില്ല വീട്ടിൽ, അതേപോലെ തന്നെ വായനാശീലമല്ല, ഖുർആൻ വായിക്കുന്ന ശീലം തീരല്ല, മറിച്ച് വായനാശീലം എന്ന് ആളുകളിൽ നിന്ന് മരിക്കുന്നുവോ അതോടുകൂടെ മനുഷ്യന്റെ ഒരു പ്രധാന വശം, പ്രത്യേകിച്ച് ഖുർആനും ഹദീസുമായിട്ടുള്ള ബന്ധം വിട്ടാ പോയി. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളെല്ലാം ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ മണിക്കൂറുകൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്നുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപാദനക്ഷമത ഒരു ഭാഗത്ത് നശിക്കും. അത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും വരുന്ന 10,000-ക്കണക്കിന് തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ച് വന്ന് ഈ സാധനത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ 50 ഓവർ എറിഞ്ഞു തീരുന്നത് വരെ, 100 ഓവറാണല്ലോ, അത് എറിഞ്ഞു തീരുന്നത് വരെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, മറ്റോ അടിക്കുന്നത് ഫുള്ളായിട്ട് കാണും. ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെക്കുക. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ആ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളൊരു വേൾഡ് കപ്പ് ഉണ്ടായാൽ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഗൗരവമായി മനസ്സിലാക്കണം. ഇനി ഇപ്പൊക്കെ ഗൾഫിലെ കരസമെടുത്തുള്ള റേഡിയോ, അതെ, മിക്ക സമയത്ത് ഓരോ മണിക്കൂറോടുമ്പോൾ വാർത്ത ഉണ്ടെങ്കിലും അതല്ലാത്ത സമയങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇക്കാക്ക് ഏത് പാട്ടാണ് ഇഷ്ടം, താത്താക്ക് ഏത് പാട്ടാണ് ഇഷ്ടം, വല്യപ്പാക്ക് ഏത് പാട്ടാണ് ഇഷ്ടം, മരിക്കാൻ കിടക്കണ വല്യപ്പ അസുഖമായിട്ട് കിടക്കുമ്പോഴാണ് ലജ്ജാവതി എന്നുള്ള പാട്ട് നാട്ടിൽക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട്, ഈ ഒരു കോലത്തിലേക്കാണ് ഇന്നിൻ്റെ സമൂഹം പോകുന്നത്. നാം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. സമയം ചെലവഴിക്കുക, ഫോണ് വിളിച്ചിട്ട് എത്രയോ ഫീൽസുകൾ ആ വഴിക്ക് ചെലവഴിക്കുക. ഒരു കോൾ വിളിച്ചിട്ട് തൻ്റെ അമുസ്ലിമായ സഹോദരന് ഒരു ഹദീസിൻ്റെ ഖുർആൻ്റെ ഒരു കഷ്ണം മെസ്സേജ് ഇല്ല, ഏതെങ്കിലും ഇസ്ലാമികമായ പരിപാടി ഉണ്ടാവും, ഇസ്ലൈസറിൻ്റെ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ സഹോദര ഒന്ന് വിളിക്കില്ല, മറിച്ച് ഇത്തരം പരിപാടിക്ക് വേണ്ടി ഫോൺ ചെയ്ത് എത്രയോ ഫീൽസുകൾ ചെലവഴിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് ഭയങ്കര അഭിമാന ബോധം, മറ്റാളായിട്ട് സംസാരിച്ചു, അയാളായിട്ട് സംസാരിച്ചു, ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള അഭിമാന ബോധവും, വല്ലാത്ത ബോധമാണ് ഇത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? നമ്മുടെ സമയം വിലപ്പെട്ടതാണ്, നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയിൽ സമയം അള്ളാഹു ചോദ്യം ചെയ്യും, മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, വൈദ സമയം ലഹ്വ, മോശപ്പെട്ട കാര്യങ്ങൾ അവർ കേൾക്കുകയാണെങ്കിൽ, വ്യർത്ഥമായത് കേൾക്കുകയാണെങ്കിൽ, അറളുവൻ, വിശ്വാസികൾ മാറിക്കളയും അതിൽ നിന്ന്. മോശപ്പെട്ട ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ് കേൾക്കണമെങ്കിൽ വിശ്വാസികൾ എന്ത് ചെയ്യും? അതൊന്ന് മാറിപ്പോവും. എന്നിട്ടോ വകാലുലന അമാലുന, വലക്കും അമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മമാണ് ഉള്ളത്, കർമ്മഫലം ഞങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലമാണ് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സലാമുൻ അലൈക്കും, സമാധാനം കേട്ടോ, മഅസലാം, അതെ, മൂടന്മാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസികൾ മാറിപ്പോവും. ഈ വൈദാ സമയം ലഹ്വ എന്ന വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ മിക്ക ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ള മ്യൂസിക്കാണ്, ഇന്നൊരു ഹരാണല്ലോ, മ്യൂസിക് ഇല്ലാതെ ഒന്നും നടക്കൂലെന്ന് ആ ഒരു അവസ്ഥ. എല്ലാ അർത്ഥത്തിലും മ്യൂസിക്
എല്ലാ അർത്ഥത്തിലും നിഷിദ്ധാണ്. മാത്രമല്ല ശൈത്താൻ ശരിക്ക് കളിക്കാൻ പറ്റിയ അവസ്ഥയാണ്. അതുകൊണ്ട് മ്യൂസിക്കിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞു, അള്ളാഹ് ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരുടെ സ്വഭാവം എന്ത്? മോശപ്പെട്ട വളരെ മോശമായ വഴിയിലൂടെയും അനാവശ്യ വൃത്തികൾ നടക്കുന്ന മേഖലകളിലൂടെ നടന്നു പോവാണെങ്കിലും വളരെ മാന്യമാരായിട്ടായിരിക്കും അവർ നടന്നു പോവുക എന്നും ഖുർആൻ പറഞ്ഞു. അവർ മോശപ്പെട്ട വാർത്തകൾക്ക് അതേപോലെയുള്ള വ്യാജങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കില്ല, മാറിപ്പോകും. കാരണം പടച്ചവന്റെ കോടതിയിൽ മറുപടി പറയണ്ടേ എന്ന ബോധത്തോടുകൂടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് എല്ലാ അർത്ഥത്തിലും ആത്മഹത്യ പെരുകാനുള്ള ഒരു പ്രധാന പ്രശ്നവും ഇതുപോലുള്ള ദൃശ്യമാധ്യമങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയിൽ എന്തുമാത്രമാണ് മീഡിയ സ്വാധീനം ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച്